നമസ്കാരം. രാജ്യത്ത് കോവിഡ് 19-ന്റെ മൂന്നാം തരംഗം ഒക്ടോബർ മാസത്തോടെ ഉന്നതിയിലെത്തുമെന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇത് സംബന്ധിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കീഴിൽ രൂപീകരിച്ച സമിതിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പ്രത്യേക റിപ്പോർട്ട് ഇന്ന് രാവിലെ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന് പ്രകാരം ഒക്ടോബർ മാസത്തോടുകൂടി മൂന്നാം രോഗവ്യാപനം അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് സൂചന. കുട്ടികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എന്നും റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ജാഗ്രത പാലിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുട്ടികളിൽ വലിയ തോതിൽ രോഗവ്യാപനം ഉണ്ടായാൽ രാജ്യത്തെ ആശുപത്രികളിൽ നിലവിലുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമായിരിക്കും. പ്രത്യേകിച്ചും കേരളത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചിലയിടത്തും ഇപ്പോൾ രോഗത്തിൻ്റെ തോത് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വലിയ ഒരു പുനർവിചിന്തനത്തിന് വഴിയൊരുക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇത്തരത്തിൽ കുട്ടികൾക്ക് രോഗബാധയുണ്ടായാൽ അവരെ കിടത്തി ചികിത്സിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഓക്സിജൻ്റെ ലഭ്യത, ഇതൊക്കെ വലിയ ഒരു വെല്ലുവിളിയായി മാറും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങണം എന്ന് തന്നെയാണ് ഈ വിദഗ്ധ സമിതി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഡോക്ടർമാർ, ജീവനക്കാർ, അതുപോലെ വെന്റിലേറ്റേഴ്സ്, ആംബുലൻസ് തുടങ്ങിയവയുടെ എണ്ണം വളരെയധികം ഈ സാഹചര്യത്തിൽ ആവശ്യമായി വന്നേക്കും. എല്ലാ ആശുപത്രികളിലും പീഡിയാട്രിക് വാർഡുകൾ, പീഡിയാട്രിക് ICU എന്നിവയും പൂർണ്ണമായും സജ്ജമാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനാരോഗ്യവും വൈകല്യങ്ങളുമുള്ള കുട്ടികൾക്ക് മുൻഗണന അടിസ്ഥാനത്തിൽ വാക്സിൻ ലഭ്യമാക്കുന്ന കാര്യവും പരിഗണിക്കണം എന്നും റിപ്പോർട്ടിൽ സൂചനയുണ്ട്. മൂന്നാം തരംഗം ഒക്ടോബർ അവസാന ആഴ്ചയുടെ ഉച്ചസ്ഥായിയിൽ എത്തുമെന്നാണ് ഇപ്പോഴുള്ള ഒരു പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ നിലവിൽ ആശുപത്രികളിലുള്ള കിടക്കകൾ, ഓക്സിജനറേറ്ററുകൾ തുടങ്ങിയവയൊക്കെ കോവിഡ് മൂന്നാം തരംഗത്തെ നേരിടാൻ ആവശ്യമായതിനേക്കാൾ വളരെ കുറവാണെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇവയുടെ എണ്ണം വളരെയധികം വർദ്ധിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ രണ്ടാം തരംഗം, കേരളത്തിലൊക്കെ രണ്ടാം തരംഗത്തിൻ്റെ ഒരു മൂർധന്യ അവസ്ഥ ഇപ്പോഴും തുടരുന്നതേ ഉള്ളൂ. അപ്പോൾ മൂന്നാം തരംഗം എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം ഓണനാളുകളിൽ ഇവിടെ ഇളവുകൾ അനുവദിച്ചിരുന്നു. അതിനു മുമ്പ് പെരുന്നാളിൻ്റെ നാളുകളിൽ ഇളവുകൾ അനുവദിച്ചിരുന്നു. ഈ സമയത്തൊക്കെ ഇപ്പോൾ രോഗവ്യാപനം കൂടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം TPR 17 മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവലോകന യോഗം ചേരുന്നുണ്ട്. ഇതിനുശേഷം മാത്രം 5 ജില്ലകളിലെങ്കിലും നിയന്ത്രണം കടുപ്പിക്കുന്ന കാര്യം പരിഗണനയിലുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലാണ് ഇപ്പോൾ ഏറിയ ഭാഗവും ഈ കോവിഡ് കേസുകൾ, പോസിറ്റീവ് കേസുകൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലേക്ക് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമോ വേണ്ടയോ എന്നുള്ള കാര്യം അവലോകന യോഗം തീരുമാനിക്കും. ഇപ്പോൾ ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കുട്ടികളെയാണ് അടുത്ത മൂന്നാം തരംഗം ബാധിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. ICMR റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, മൂന്നാം തരംഗം കുട്ടികളിലേക്കാണ് ബാധിക്കുന്നതെന്ന്. ഇപ്പോൾ അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധ സമിതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇപ്പോൾ പ്രത്യേക റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൻ പ്രകാരം ഒക്ടോബർ മാസത്തോടുകൂടി മൂന്നാം തരംഗം വ്യാപകമാകും. കുട്ടികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. ഇത് ആവർത്തിച്ച് പറയുന്നത് അത്രയും ജാഗ്രത നമ്മൾ പുലർത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാര്യം ഇതുവരെ കണ്ടതുപോലെ ആവില്ല മൂന്നാം തരംഗം എന്നും പറയുന്നു, റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. 2 ലക്ഷം ICU കിടക്കൾ സജ്ജമാക്കണമെന്നും ഇതിൽ 1.2 ലക്ഷം കിടക്കകളിൽ വെന്റിലേറ്റർ സൗകര്യം വേണമെന്നും നിർദ്ദേശം ഇപ്പോൾ തന്നെ ഉണ്ട്. അതുപോലെ 7 ലക്ഷം നോൺ ICU കിടക്കകൾ, ഇതിൽ ഓക്സിജൻ സൗകര്യമുള്ള 5 ലക്ഷം, അല്ലാതെ ഇതുകൂടാതെ 10 ലക്ഷം ഐസൊലേഷൻ കിടക്കകൾ എന്നിവയും സജ്ജീകരിക്കണമെന്നാണ് ഈ പുതിയ റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത്. അതേസമയം കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാവുകയാണെന്നും ഈ റിപ്പോർട്ടിലും പരാമർശമുണ്ട്. ഇന്ന് രാജ്യത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രതിദിന കണക്ക് ഒരുപക്ഷെ രാജ്യത്ത് കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ ഒരു കണക്കാണിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 25,000 ചില്ലാനം രോഗികളാണ് എന്നുള്ളത്. പക്ഷേ അതിൽ നമ്മൾ കേരളത്തെ പേടിപ്പെടുത്തുന്നത് ഇതിൽ പകുതിയിലേറെ പേരും കേരളത്തിലാണ് എന്നുള്ളതാണ്. കാര്യം ബാക്കി പകുതിയെ വരുന്നുള്ളൂ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കൂടെ ചേർന്ന കണക്ക്. അപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി വളരെ രൂക്ഷമാണ്. നമ്പർ 1 കേരളം എന്ന് നമ്മൾ ആവർത്തിച്ചുറപ്പിച്ച് പറയുമ്പോഴും നമ്പർ 1 കേരളത്തിൻ്റെ പോക്ക് ഈ രീതിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഓണ അവധി കൂടി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയുള്ള നാളുകൾ വളരെയധികം നിർണായകമാണ്. സെപ്റ്റംബർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഓണം നാളുകളിലായിരിക്കും ഇവിടെ രണ്ടാം തരംഗത്തിൻ്റെ ഒരു വലിയ വ്യാപനം ഇനിയും അവസാനിക്കാത്ത തോതിൽ വ്യാപിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത മാസം ഒക്ടോബർ തന്നെ ഇതാ മൂന്നാം തരംഗത്തെയും വലിയൊരു ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിലാണ് ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കോവിഡ് നമ്മളെ വിട്ടൊഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കോവിഡ് ഭീതിയിൽ തന്നെയാണ് നമ്മൾ. കോവിഡിനോട് നമ്മൾ ജാഗ്രത പുലർത്തിയേ മതിയാകൂ. നിയന്ത്രണങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾ ഇതിനോട് സഹകരിച്ചേ മതിയാകൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.